ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നാഗാലാൻഡിലെ കിസോമ വില്ലേജിലുള്ളത്. നമ്മുടെ നാഗാലാൻഡിൽ നടക്കുന്ന ആ ഒരു ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു ഹെറിറ്റേജ് സൈറ്റും ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ വന്നതാണ്. ഈ നാഗാലാൻഡിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്, ഗോത്രവർഗങ്ങളുണ്ട്. എല്ലാവരുടെയും കൾച്ചറും ജീവിത രീതിയും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓരോ ട്രൈബ്സിൻ്റെയും വീടുകളും അതേപോലെ തന്നെ അവരുടെ കൾച്ചറായിട്ടുള്ള എന്നുവെച്ചാൽ ആർട്ട് ക്രാഫ്റ്റ് സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് കേട്ടോ, ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്ഥലത്തായിട്ട്. അതിലേറ്റവും മനോഹരം എന്ന് പറയുന്നത് ഈ മുളയിലും പിന്നെ മരത്തിലും തീർത്ത ആ ഒരു ഓരോ എന്താ പറയുക രൂപങ്ങളുണ്ടാവില്ലേ, അതാണ് കേട്ടോ അടിപൊളി. ഈ ഒരു രൂപം നിങ്ങൾ കണ്ടോ, രണ്ട് തലയാണ് കേട്ടോ ആൻഡ് വൺ ബോഡി. അതിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ തീർത്തിട്ടുണ്ട്. കൈയുടെ ഒക്കെ നീളം കണ്ടോ, ഈ എൻ്റെ ഒമ്മോ അടിപൊളിയല്ലേ. അതന്നെ ഒറ്റ മരത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം. അവിടെ നമുക്ക് സുങ്കോങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം കേട്ടോ. ഇത് ഒറ്റത്തടി തീർത്തിരിക്കുന്ന ഒരു ബീഡ് ഡ്രമ്മാണ് കേട്ടോ, ഇത് ലോങ് ഡ്രം. യെസ്, നമുക്ക് ഇത് വെച്ചിരുന്നാൽ നമുക്ക് നോക്കാവുന്ന എന്താണെന്ന്. ഈ നാഗാലാൻഡിലെ ഒരു പ്രത്യേക ട്രൈബുകളുണ്ട്, അപ്പോൾ അവരുടെ ആ ഒരു രീതി ഇതാണ് കേട്ടോ. അവരുടെ ആ ഒരു ബീഡ്സ് ഒറ്റത്തടി തീർത്ത ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഡ്രം എന്നിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് അവർ അവരുടെ രീതിയിലുള്ള പാട്ട് എന്ന് പറയാം നമുക്ക്. ഗ്രേറ്റ് നോ. ചില ട്രൈബുകളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ തലയൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി അവർ ബേസിക്കലി ഹെഡ് ഹണ്ടേഴ്സ് ആണ്, അതായത് ശത്രുക്കളുടെ തല ഇറക്കുന്ന ആൾക്കാർ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കിഗിവിമ വില്ലേജ് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അവർ തലയറത്തിട്ട് കൊണ്ടുവയ്ക്കുന്ന ആ ഒരു സ്ഥലവും പിന്നെ അവരുടെ വീടുകളൊക്കെ. നമുക്കിവിടെ ചുംബോ ട്രൈബിൻ്റെ അവരുടെ രീതിയിലുള്ള ട്രഡീഷണൽ വീടുകളും അവരുടെ സ്റ്റേജുകളും മറ്റൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഓ, ഇതും ഒരു ഡിഫറെൻ്റ് ടൈപ്പാണല്ലോ. ഓസം ആ ഒരു ഷേപ്പ്. ഓ, ഇവിടെയെല്ലാം തന്നെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ആ ഒരു ഹട്ടുകളൊക്കെ കാണാം. നമ്മൾ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് സൈഡിന് താഴെ നിന്ന് കയറി 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 ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടുത്തെ നാഗാലാൻഡിലെ ആൾക്കാരുടെ മേജർ ട്രൈബാണ് ഈ കൊഞ്ഞാക്ക് എന്ന് പറയുന്നത്. അവർ ഭയങ്കര ടീംസ് ആയിരുന്നു കേട്ടോ, അവരാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെയാണുള്ളത്. ഇതാണ് കേട്ടോ കൊഞ്ഞാക്കിൻ്റെ ട്രഡീഷണൽ രീതിയിലുള്ള മുറം എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഗാലാൻഡിലെ എല്ലാ ട്രൈബ്സിനും മുറം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവർക്കെന്ന് വെച്ചാൽ ഹണ്ടിങ്ങും പിന്നെ മനുഷ്യരുടെ എനിമീസിൻ്റെ തലയിറക്കം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പഴയ കാലത്തെ പരിപാടികൾ. അപ്പോൾ അവർ ഈ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ തലയർത്തുകൊണ്ടിരുന്ന മനുഷ്യന്മാരാ അവരെയൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ഈ മുറുകെന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്നിട്ട് ഇവിടെ നിന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ മുറുങ്ങുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും അവർ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ മുറുങ്ങിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് എനിക്ക് അരുണാചൽ പ്രദേശിലെ ലപ്പോങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടില്ല, ഒരു സ്റ്റേജ്, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഈ ഒരു മുറുങ്ങെന്ന് പറയുന്ന സംഭവം. ശരിക്കും നാഗാസിൻ്റെ ആ ഒരു ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ എനിക്കെന്നാൽ ഡിസംബർ ടു ജനുവരിയാണ്. ആക്ച്വലി അവരുടെ ഡേറ്റ് അനൗൺസ് ചെയ്യും. എനിക്കൊന്നൊരു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇത് കളർഫുൾ ഒരു ഹെറിറ്റേജ് സൈറ്റ് ആയിരിക്കും കേട്ടോ. അവിടെയായിട്ട് നമുക്കൊരു ആംഫി തിയേറ്ററൊക്കെ കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ ആൾക്കാർക്ക് ഇതേപോലെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം. ആ ഒരു ഗ്രൗണ്ടിലായിട്ടാണ് പരിപാടി സംഭവങ്ങളൊക്കെ നടക്കുക. Let's start Nagas. ഇപ്പം നിലവിൽ ഇവിടെ ഹെറിറ്റേജ് സൈറ്റിലേക്ക് വരാൻ വേണ്ടിട്ട് വേറെ എൻട്രി ഫീയും പിന്നെ അതേപോലെ തന്നെ കാർ പാർക്കിംഗ് ഫീ എന്നവർ ചോദിച്ചില്ല കേട്ടോ ഇത്രയും നേരമായിട്ടും. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം കണ്ടു, എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല സംഭവങ്ങൾ. പക്ഷേ ആകെ ഒരു എന്താ പറയുക ഒരു മോശമായിട്ട് തോന്നിയത് കള്ളു കുടിച്ചിട്ടുള്ള ബീർ കുപ്പികളും ഫുഡ് കഴിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റുള്ള എല്ലാ വേസ്റ്റുകളും അതുപോലെ തന്നെ ഉണ്ട്, അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മോശമായിട്ട് തോന്നിയിട്ടാണ്. കാരണം ഇതേപോലൊരു പൈതൃക ഗ്രാമം ഇവരിങ്ങനെ ഇത്രയും സംരക്ഷിച്ച് വെക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയൊക്കെ ആയിരുന്നു. വിൻഡോ ടു നാഗാലാൻഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇവിടെ പ്രശസ്തരായി വന്നപ്പോൾ ഓരോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓരോ ഫലകങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. പ്രതിഭ പട്ടേൽ 2011, ഹമീദ് അൻസാരി 2010, രാജ്നാഥ് സിംഗ് 2018 ഒക്കെ വന്നതിൻ്റെയൊക്കെ ഉണ്ട്. നമ്മൾ ആ ഹെറിറ്റേജ് സൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം ഉണ്ട്, അവിടെ പോകാൻ നേരിച്ചത്. പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കൊഹിമ വഴി ദിമാപൂരിലേക്ക് പോവാണ്.
നമ്മളിപ്പോ കൊഹിമ ടൗണിലെത്തി. അത്യാവശ്യം നല്ല ക്രൗഡ് ആണ് ഈ കൊഹിമ ടൗണ്. നമുക്കറിയാലോ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്നൊക്കെ പറയുമ്പോ എത്രമാത്രം ട്രാഫിക്കുകൾ ഉണ്ടാവുന്നുള്ളത്. ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെറിറ്റേജ് സൈറ്റിലേക്ക് 12 കിലോമീറ്റർ ഉള്ളു. എപ്പോ ആക്സിഡന്റ് നടന്നാലും എന്റെ ക്യാമറ ഓഫ് ആയിരിക്കും. ഇപ്പൊ നമ്മള് വരുന്ന സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടല്ലായിരുന്നേട്ട ഒരു മറ്റേ എന്താ വണ്ടിക്ക് പറയാ, ജീപ്പ് പിക്കപ്പിന്റെ ടൈപ്പ് ഒരു സാധനം കേട്ടോ. അതിന്റെ അകത്ത് വെള്ളം ഒന്നും കൊണ്ടുപോകണം അറിയില്ല. പിന്നെ മറ്റേ ഒരു ബ്ലൂ കളർ ടാങ്ക് വെച്ചിട്ടുള്ള സാധനം അല്ലേ. അത് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലോലി ഇറങ്ങുകയാണ്. ഇതിങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ദിമാപൂരിലേക്ക് പോകണത് കൊഹിമയിൽ. അപ്പൊ നമ്മൾ എന്തായാലും സ്ലോ ഡൗൺ ചെയ്യണം, കാരണം ഇറക്കാണ് വളവാണ് എന്താ പറയാ സേഫ് അല്ല സംഭവം. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തർ നമ്മളെ സ്പീഡിൽ വന്ന് ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് നേരെ മുമ്പിൽ വന്നിട്ട് നമ്മള് കാണുന്നുണ്ട് ഈ വളവിൽ അങ്ങ് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി ഉണ്ടായിരുന്നു. ഒരു വാഗണർ വരുന്നത് കൊണ്ടു ഇടിച്ച് എന്തിനാണ് ഇങ്ങനെ ഇത്രയും. ആ വാഗണർ അടങ്ങി ഒതുങ്ങി വരുമായിരുന്നു ഒരു സൈഡിലേക്ക് കൂടിയിട്ടാ. അവനെയാണ് ഈ വണ്ടി കൊണ്ടുപോയി ഇടിച്ചത്. എന്തിന്റെ ആവശ്യത്തിനല്ലേ ഇറക്കത്തിലൊക്കെ ഇത്രയും സ്പീഡ് എടുത്തിട്ട് ഇങ്ങനെ പോണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ ദിവസം ഇതന്നെയായിരുന്നു സംഭവം അല്ലേ. ഞങ്ങള് പതുക്കെ പോണേല് വാശി ഉയർത്തിട്ട് പോയതാ. അതന്നെ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു കസ്റ്റംഗേലി. നമ്മളോടുള്ള വാശി ഉയർക്കാൻ വേണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് നേരെ മുമ്പ് പോയി അടിച്ചു കയറ്റി വണ്ടി. എന്ത് പറയാനല്ലേ, നമ്മൾ എത്ര അടങ്ങി അതിൽ പോയി കഴിഞ്ഞാലും തലതെറിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവര് മറ്റുള്ളവരെ ജീവൻ എടുക്കും. ഗായ്സ്, നമ്മളിപ്പോ ദിമാപൂർ എത്തിയിട്ട് റൂം എടുത്തുട്ടോ. ടൗണിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തിന് ആ റൂംസ് ഒക്കെ കുറേ നോക്കിട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ് ഇവിടെ ദിമാപൂർ ടൗണില്. പിന്നെ കൂതിരയാണ് അതന്നെ ഒരു 1,000-1,500 ഒന്നും നല്ലത് കിട്ടാനില്ല. അപ്പൊ ഇന്ന് അത്യാവശ്യം എക്സ്പെൻസീവ് ആയി നമ്മുടെ സ്റ്റേ എല്ലാരും. അതന്നെ എന്തൊക്കെ കാണണം. ഫ്ലൈറ്റ് അടിച്ച് വാളിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മള് കിങ്ഫിഷർ ബീർ കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കള്ളുകുടിയൊന്നല്ല. സ്പ്രൈറ്റ് കുടിച്ച് ലിവർ കരളൊന്നും പോകരുത്, എനിക്ക് അത്രേ ഉള്ളു. നമുക്ക് ഈ ഹോട്ടലിൽ സ്റ്റേയുടെ കൂടെ പൂളും സംഭവങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ഉപ്പുവെള്ളത്തില് അതായത് കടൽ ജലത്തിൽ നമുക്ക് മുങ്ങിയ പോയി കിടക്കാൻ പറ്റും, പക്ഷെ എനിക്ക് നോർമൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കിടന്ന പൊന്തി കിടക്കില്ല. ഗൈസ്, നമ്മള് നാഗാലാൻഡിൽ വന്നിട്ട് ഇതുവരെ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളിത് നാഗാലാൻഡിന്റെ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാണ്. ഇവരുടെ റൈസ് കണ്ടോ, ഭയങ്കര ഡിഫറെന്റ് അല്ലേ. മൊത്തം ഒരു മസാല വരക്കുമല്ലേ. എനിക്കിതിന്റെ കൂടെ കിട്ടിയത് ഇതേ ഒരു പ്ലെയിൻ തൈരാണ് കേട്ടോ. പിന്നെ ഒരു ഡിഫറെന്റ് എന്ന് വെച്ചാൽ മുട്ടയുണ്ട് എക്സ്ട്രാ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇഷ്ടംപോലെ മസാല ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പീസെല്ലാം കണ്ടോ, ഇതേപോലത്തെ പീസ് തന്നെയാണ് കേട്ടോ സംഭവം. പീസിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മസാല ഉണ്ട് കേട്ടോ സംഭവം. ബിരിയാണി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അസ്സാം കഴിച്ചിട്ടില്ലേ, സിമിലർ അത് തന്നെയാണ്. വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നില്ല. ഇതാണ് കേട്ടോ ചിക്കൻ കബാബ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ചട്നിയും കാര്യങ്ങളും ഒന്നുമില്ല. കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്, കഴിച്ചൊക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല അല്ലേ. ഓക്കെ, നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ച ആ ഒരു സംസ്ഥാനങ്ങളിലെല്ലാം ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ കണ്ണൂർ ബിരിയാണിയും അതേപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണിയും ഈ രണ്ടിനെയും തോൽപ്പിക്കാൻ ഒരാൾക്കും ഒരു സംസ്ഥാനത്തിനും ആവില്ല. അല്ലെങ്കിൽ ഈവൻ ഏത് കൺട്രിക്കാണെങ്കിൽ പോലും എനിക്ക് തോന്നില്ല ആവുന്നു. കാരണം അന്യായ ടേസ്റ്റ് തന്നെയാട്ടോ ആ രണ്ട് ബിരിയാണി ഏശം. പിന്നെ അല്ലേ അതേപോലെ തന്നെ അല്ലേ എനിക്ക് കഴിച്ചിട്ട് എങ്ങനെയാ തോന്നിയത്. ആസ് എ കള്ളുടിയൻ ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കള്ളുടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഏകദേശം ഒരേപോലുള്ള കള്ളുകൾ തന്നെ. പിന്നെ ഒരു വെറൈറ്റി കള്ളായിട്ട് കിട്ടിയത് നമ്മുടെ സീറോ വില്ലേജിൽ പോയപ്പോ അപ്പൊ തന്നെ ട്രൈബിന്റെ അവരുടെ ട്രൈബിന്റെ മറ്റേ വീട്ടിലുണ്ടാക്കിയത് വൈൻ. പിന്നെ മറ്റേ വൈൻ ഉണ്ടല്ലോ നമ്മൾ പോയി വാങ്ങിയത് കിവി, കിവിയുടെ വൈൻ അത് സൂപ്പറായിരുന്നു. വേറെ എല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെ. അതായത് എവിടെ പോയിട്ട് ബീർ കഴിച്ചാലും സ്ട്രോങ് ബീർ ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഫിഷറിന്റെ ഉണ്ടാവുള്ളൂ ചീപ്പ് ആൻഡ് ബെസ്റ്റ്, അതേ കഴിക്കാറുള്ളു. അതന്നെ മെയിൻ പ്രശ്നം. പിന്നെ വിശ്വസിച്ച് കഴിക്കാവുന്ന റമ്മ് മോഹൻ മിക്കിൻസിന്റെ ഓൾഡ് മങ്ക് റമ്മാണ്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ സെലിബ്രേഷൻ MC റം.
അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ യാത്രയുടെ ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും എപ്പിസോഡിലാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.